ജനങ്ങളുടെ അടിസ്ഥാന വികസന ആവശ്യങ്ങളോട് മാത്തൂർ പഞ്ചായത്ത് അധികൃതർ വിമുഖത കാണിക്കുകയാണെന്ന് മാത്തൂർ അഗ്രഹാരം സ്വദേശി എം എസ് ആനന്ദകൃഷ്ണൻ. തെരുവുവിളക്ക്, ഡ്രൈനേജ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ നടപ്പിലാക്കാൻ മാത്തൂർ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് എം എസ് ആനന്ദകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെതിരെ നിരന്തരം ഉദ്യോഗസ്ഥർക്കും മന്ത്രിതലത്തിലും പരാതി നൽകിയിട്ടും ഫലമില്ല. പുളിനെല്ലി ജംഗ്ഷന് സമീപമാണ് അനന്തകൃഷ്ണൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. എന്നാൽ അനന്തകൃഷ്ണൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആവശ്യപ്പെട്ടിടത്ത് കൊടും വളവുള്ളതിനാലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് മാത്തൂർ കോട്ടായി പഞ്ചായത്തുകൾ ഓംബുഡ്സ്മാനെ അറിയിച്ചത്. വർഷങ്ങൾക്ക് മുൻപേ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടും വീട് ലഭിച്ചില്ലെന്നും അനന്തകൃഷ്ണൻ ആരോപിച്ചു. കോട്ടായി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും ബന്ധപ്പെട്ടതാണ്. അവർ സ്ഥലമില്ല, അപകടം വരും പറയണം. അവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്മാരകമുണ്ട്. ഈ സ്മാരകം അപകടത്തിന് ബാധകമല്ലാണ് എൻ്റെ ചോദ്യം. അവർ കടക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യണം, ജനങ്ങൾ വോട്ട് ചെയ്തവർക്ക് ജനങ്ങൾക്ക് ചെയ്യണില്ല. അപ്പോൾ ആ കിണർ വരുമ്പോൾ അവിടെ ഇവിടെയും കൂടെ ലക്ഷങ്ങൾ കൊണ്ട് ഒതുക്കണം, അത് ചെയ്യണില്ല. ഒന്ന്, രണ്ട്, രണ്ട് പഞ്ചായത്തും ബന്ധപ്പെട്ടതാണ്, കോട്ടായും പഞ്ചായത്തും മാത്തൂരും. രണ്ടാമത് നമ്പർ ടു, അത് സ്വന്തം പെൻഷനുകളാണ്. ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് 5/9/20 എൻ്റെ പേരിൽ, നടപടിയില്ല. നമ്പർ 3, ട്രാൻസ്ഫോമറിലേക്ക് ഒരു ട്യൂബ് ലൈറ്റ്, അവിടെ രാത്രി അപകടം പറ്റി പോസ്റ്റ് മുറിഞ്ഞ് രണ്ട് ദിവസം കറണ്ട് ഇല്ലാണ്ട്, പിന്നെ അതിനുശേഷം നിരന്തരമായി ബന്ധപ്പെട്ട് കമ്പി വേലിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ വിലയ്ക്ക് മേലെയൊന്നുമല്ല ഒരു ട്യൂബ് ലൈറ്റിന്. 9/9/22 മാത്തൂർ പഞ്ചായത്തിൽ കത്തെഴുതിയിട്ട് നടപടിയില്ല. അവർ വേണ്ടുന്ന അവിടെ വളക്കും ഉണ്ടത്ര, വളക്ക് അന്വേഷിപ്പോൾ വളക്കുണ്ട് എന്ന് അവർ നേരിട്ട് വന്ന് നോക്കിയില്ല. ഒരു മനുഷ്യൻ്റെ വിലയ്ക്ക് കൂടുതലല്ലേ ഒരു ട്യൂബ് ലൈറ്റിന്. UTV News, പാലക്കാട്.